ഹലോ ഗൈസ്, ഞാൻ ഒരു അടിപൊളി ചേമ്പ് കൃഷി കാണിച്ചു തരാം കേട്ടോ. ഈ ചേമ്പിന്റെ പൊക്കം കണ്ടോ, 7 അടി മേലെയുണ്ട് ഇതിന്റെ പൊക്കം കണ്ടോ. എന്നാ വമ്പൻ ചേമ്പാന്നറിയോ, നോക്കിയേ ഇതിന്റെ മൂട് നോക്കിയേ, എന്നാ വലിപ്പമാണെന്നറിയോ കണ്ടോ, നല്ല തെങ്ങിന്റെ മൂട് പോലത്തെ മൂടാ, ഭയങ്കരം ചേമ്പ്, ഭീമൻ ചേമ്പെന്ന് പറയാൻ പറ്റും, അടിപൊളി ചേമ്പ്. പക്ഷെ ഇത് എങ്ങനെയാ ഇതുപോലെ ആകുന്നറിയോ, ഇതേ രീതിയിൽ ചേമ്പ് ആകണമെങ്കിൽ നമ്മൾ ചെയ്യാൻ കുറച്ച് പരിപാടിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ചേമ്പ് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇതേ ഇത്രയും വലിപ്പമുള്ളൊരു കുഴി എടുക്കണം, ഒരു ഉരുളിയുടെ മോഡലായിരിക്കണം ഈ കുഴി. ഞാൻ നേരത്തെ എടുത്തിട്ടതാണ്, അതൊന്ന് റിപ്പയർ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിനകത്ത് ശകലം പണികളുണ്ട്, ഇതിൻ്റെ ഉള്ളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളച്ച് പൊട്ടിച്ചും കൂടെ കൊടുക്കണം. ഇതിപ്പം കുഴി ഇപ്പം റെഡിയായി. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയ കപ്പക്കൂടത്തിൻ്റെ അത്രയും വരും ഇത് കൊത്തി മൂടി വരുമ്പം. ഇതിൻ്റെ അടി ശരിക്ക് വ്യാസം വേണം, കാരണം ചേമ്പ് വിത്തുകൾ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ വ്യാസം എത്രയാണെന്നറിയോ, 46 ഇഞ്ചാണ്, 46 ഇഞ്ച് വീതിയുണ്ട് ഇതിന്. അതുപോലെ ഈ കുഴിയുടെ ആഴം അതും ഇപ്പം തന്നെ കാണാം, 13 ഇഞ്ച് താഴ്ച, അതായത് ഒരു 1.5 ചാൺ താഴ്ച ഈ കുഴിക്ക് വേണ്ടിയത്. അത്ര വലിയ താഴ്ചയൊന്നുമല്ല, എന്നാലും അത്രയും വേണം അത്. ഇനി ഇതിൻ്റെ ഉള്ളൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇതിനുള്ളിൽ ചേമ്പത്തട വെക്കണം, അതിന് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുന്ന. ഇതിൻ്റെ സെൻറ്റർ കണ്ട് ചേമ്പും തട വെച്ച് കൊടുക്കുക. ഇത് മുകളിലോട്ട് ഇങ്ങനെ വളർന്ന് കയറി വരണം, അതുകൊണ്ട് സെൻറ്ററിൽ തന്നെ വെക്കണം, കാരണം ഇതിൻ്റെ മുകൾ വശം നമുക്കിത് ലേശം തുറന്ന് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ചാണകപ്പൊടി ഇടുക, ഒരു 3 കൈ ചാണകപ്പൊടി ഇതിന് വട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉണക്ക ചാണകപ്പൊടി ഇടണേ, പച്ചയിട്ടരുത്. ഇതിന് ശേഷം ചെയ്യേണ്ടത് ഈ പറമ്പിൽ കിടക്കുന്ന പഴയ ഈ കുശിത്ത കമ്പുകളോ തടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പൊടിച്ച് മുറിച്ചൊക്കെ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ അടുക്കി കൊടുക്കണം. ഇത് തറച്ചു പോകാതിരിക്കാൻ തക്കവണ്ണമാണ്. ഞാനിത് മുരിക്കാണ് എടുത്തുകൊണ്ട് വരുന്നത്. എൻ്റെ പറമ്പിൽ പഴയ മുരിക്ക് വെട്ടി ഇട്ടതുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ, അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന് ചുറ്റും അടുക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ സഴികൂടെ എല്ലാം ഇതിങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുക. ഈ തെങ്ങിൻ്റെ ഓടി കിടക്കുന്ന പഴയ മടലോ കൊതുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓല ഏറ്റവും അടിയിടരുത്, ഓല ഒരു തെങ്ങിൻ്റെ ഓല വേണം, അതായത് 1 കൈ ഓല 1 ചേമ്പിന് വേണം. 50 ചേമ്പ് നടന്നുണ്ടെങ്കിൽ 50 മടൽ ഓല വേണ്ടി വരും, കാരണം 1 ഓല ഉണ്ടെങ്കിൽ ആ ഓല കൊത്തി മുറിച്ചതിൻ്റെ മുകളിൽ അടുക്കേണ്ടതാണ്. ഇതെല്ലാം ഈ പഴയ മുരിക്കിൻ്റെയും അതുപോലുള്ള കമ്പുകളൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. മണ്ണിപ്പോൾ ഇടണ്ട, ഇത് മടൽ ഇതെല്ലാം ഇതിനെ അടുക്കി കൊടുക്കുക ഇതിന് ചുറ്റിലും. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ തെങ്ങോല വെട്ടിയത് 1 മടൽ ഓല പല കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാവേ. മടൽ വെട്ടിയത് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അതായത് മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ നടുവശം മാന്തി ഇത് പൊളിച്ചു കൊടുക്കണം. റൗണ്ടിൽ ഒരു തുള ഇങ്ങനെ മാറ്റി വെക്കണം, കാരണം ചേമ്പിന് കയറി വരണമല്ലോ, അതിനുവേണ്ടി അത് തുളയാക്കി കൊടുക്കേണ്ടതാണ്. മണ്ണിട്ടതിൻ്റെ ശേഷമാണേ. പിന്നെ കിളച്ചങ്ങോട്ട് ഇതിൻ്റെ മണ്ണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ കിളച്ചങ്ങ് മൂടുക, ഇങ്ങനെ കിളച്ച് കിളച്ച് ചുറ്റോട് ചുറ്റും ഇങ്ങനെ കൊത്തി അങ്ങ് മൂടുക. അപ്പോൾ ഒരു വലിയ കൂടത്തിൻ്റെ അത്രയും വരും, ഒരു 60 ഇഞ്ച് വലിപ്പം വരും. ഇങ്ങനെ അറ്റത്തുനിന്ന് അപ്പുറത്തേക്ക് ക്രോസ് പിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ടേപ്പ് ഫുള്ള് നീളം ഉണ്ടാവും. അതൊരു ഒരു വമ്പം കപ്പക്കൂടം ഇത്രയും പറഞ്ഞാൽ മതി. അങ്ങനെയൊന്ന് മൂടിക്കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവശം നമുക്കിനി പൊളിക്കണം. ഇത് പൊളിച്ച് കാണിച്ചു തരാവേ. ഇതെങ്ങനെ ഇതിൻ്റെ
ഷേപ്പ് ഇട്ട് ഇതിൻ്റെ വീതി കാണിക്കുക കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടേപ്പ് ഫുള്ളുണ്ട് കണ്ടോ, 60 ഇഞ്ച് വീതി വരും മൊത്തത്തിൽ വരുമ്പോൾ. ഇനി ഇതിൻ്റെ നടു വശം ഒന്ന് മെല്ലെ മാറ്റി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ആ മണ്ണ് മാറ്റിയിട്ട് ഓലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മാറ്റുക കണ്ടോ. അപ്പോൾ ഇങ്ങനൊരു പൊത്ത് വരും. ഈ പൊത്തിനകത്തൂടെ മുകളിലോട്ട് ചേമ്പിന് വളർന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ, ചേമ്പിരിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കരിയില ഇട്ട് കൊടുക്കുക. ഈ പൊത്തിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി കരിയില ഇട്ടേക്കുക. എന്നിട്ടൊരു 10-20 ദിവസം കഴിയുമ്പോൾ അത് മെല്ലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അന്നേരത്തിന് ചേമ്പ് ഇങ്ങനെ വളർന്ന് കയറി വരുമല്ലോ, അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി കണ്ടോ. ഇതിനകത്തൂടെ ചേമ്പ് പുറത്തേക്ക് വന്നു പോകും, കണ്ടില്ലേ ആ തുള കണ്ടില്ലേ. ഇച്ചിരി വലിപ്പമുള്ള തുളയായിരിക്കണം, അതിനകത്തൂടെ ഇങ്ങനെ കയറി ഇത് വളർന്നു വന്നു പോകും. ഇനി ചപ്പ് വാരിയിട്ട് കൊടുക്കുക. ചുറ്റോടു ചുറ്റും കരിയിലൊക്കെ കിട്ടുന്നത് വാരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു 3 പ്രാവശ്യം രാസവളം ചെയ്യണം. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ കയറി വന്നതിൻ്റെ ശേഷം ഒരു രാസവളം, അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ 2-ാമത്തത്, പിന്നെ 3-ാമത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണല്ലോ അടിപൊളി ചേമ്പ് കുറയ്ക്കുക. 15 കിലോ മുതൽ 20 കിലോ അതിലും കൂടുതൽ ചേമ്പ് കുറയ്ക്കാൻ പറ്റും. 3 രാസവളം കൊടുത്താൽ മതി. അപ്പം ചേമ്പ് നട്ടിട്ട് ഇതേപോലത്തെ വമ്പൻ ചേമ്പുണ്ടാക്കാം, ചേമ്പ് പറിച്ചു കൊടുക്കാം, ഇഷ്ടം പോലെ വിത്ത് കിട്ടും. ഇങ്ങനെ ചേമ്പ് നട്ടോ, അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ, മണ്ണ് വെട്ടിക്കൂട്ടണം. അവസാനമായിട്ട് 1 പ്രാവശ്യം കൂടെ മണ്ണ് വെട്ടിക്കൂട്ടണം. ചേമ്പ് പറിക്കുന്നതിന് 2 മാസം മുമ്പ് ഇത് ചെയ്തിരിക്കണം. എന്നാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഇതേപോലെ തന്നെ ഇതുണ്ടോ, വെട്ടിക്കൂട്ടിയിരിക്കുന്നുണ്ടോ, ഇതുപോലെ മണ്ണ് കൊടുക്കുക. ഓക്കെ.